ലുലു ഹൈപ്പർ മാർക്കറ്റിലെ നല്ല കിടിലം ഓഫേഴ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 31/12/2021 എസ്പെഷ്യലി നോൺ വെജ് സെക്ഷനും അതോടൊപ്പം തന്നെ വെജിറ്റബിൾ സെക്ഷനും നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം നല്ല കിടിലം ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിൽ 10-50 രൂപയുടെ ഇങ്ങനെ പോയാലും ഡിഫറൻസ് ഉണ്ടാകും. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കേണ്ട, 31/12 കിടിലം ഓഫേഴ്സിൻ്റെ എല്ലാ ചാകരയും തീരുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് തരിക. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ 9:30 വന്നത്. 9:30 ഇവിടെ വന്ന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. 31 December ഓഫേഴ്സ് ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞു. ഓക്കെ, 23/12/2021 9 മണിക്ക് ശേഷം, ഏകദേശം സമയം വന്നിട്ട് 9:30 നമ്മൾ ലുലു മാളിൽ വന്നു. ജസ്റ്റ് ഒരു പർച്ചേസിങ്ങിനായിട്ട് വന്നതാണ്. 31/12/2021 ലാസ്റ്റ് ഡേറ്റ്. ഇഷ്ടംപോലെ ഓഫേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ചും നോൺ വെജ് സെക്ഷനും വെജിറ്റബിൾ സെക്ഷനും സ്റ്റേഷനറി ഐറ്റംസിൻ്റെയൊക്കെ ഒരു കിടിലം ഓഫേഴ്സ് തന്നെ ഉണ്ട്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ എൻട്രിയിൽ വരുന്ന സമയത്താണെങ്കിൽ നല്ല ഒരു തിരക്കുണ്ട്. ഇതൊക്കെ ആ ഒരു ലൈറ്റിൻ്റെ ഡെക്കറേഷനും ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കുറച്ച് ആ ഒരു അറേഞ്ച്മെൻറ്റ്സുകളും അതിൻ്റെ ഒരു ഡെക്കറേഷനും എല്ലാം സംഭവം നല്ല പക്കാ കിടലും. ആപാടുള്ള ഒരേ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇവരെ സമ്മതിക്കത്തില്ല. അപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് ലൈറ്റിൻ്റെ ഡെക്കറേഷനും എല്ലാം നമുക്ക് കിടിലായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ 9:30 ശേഷം ഞാൻ വന്നതാണ് അർജൻറ്റായിട്ട് കുറച്ച് നോൺ വെജ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നോൺ വെജിൻ്റെ കിടിലം ഓഫേഴ്സാണ്. എസ്പെഷ്യലി വന്നിട്ട് നമ്മുടെ ആ ഒരു മട്ടൺ ഐറ്റംസൊക്കെ ആണെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ട്, നല്ല ഒരു ഡിഫറൻസ് ഉണ്ട്. ചിക്കൻ ഐറ്റംസ് ആയാലും ശരി, എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 50-100 രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ പലതരം ഐറ്റംസുകളും എസ്പെഷ്യലി ആ ഒരു മട്ടൻ്റെയും ചിക്കൻ്റെയും ഒക്കെ ബോൺലെസ് ഐറ്റംസുകളൊക്കെ നല്ലതുപോലെ ഉണ്ട്. ബീഫിൻ്റെ ആയാലും നോൺ വെജ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മൾ രാത്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല. പ്രത്യേകിച്ചും ഈ ഒരു ചെക്കിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് വേണമെന്നെങ്കിൽ ചെക്കിൻ ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ വന്ന് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. 35.8 നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യണം. അപ്പോൾ സാനിറ്റൈസിന് വേണ്ടി ഇതുപോലെ കൈ വെച്ച് കൊടുക്കുക. സാനിറ്റൈസർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കയ്യിൽ വന്ന് വീണോളും. അതിനുശേഷം നമ്മൾ നേരെ വാതിൽ തുറന്ന് നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറന്നോളും, നേരെ അകത്തോട്ട് പോകുന്നു. ഇപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതിന് മുമ്പ് ലുലു മാളിൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ 2 ദിവസം മുമ്പുള്ള ഒരു തിരക്കും എസ്പെഷ്യലി നൈറ്റുള്ള തിരക്കും ആ ഒരു ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നൈറ്റ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ന്യൂ ഇയർ ഇനി അടുക്കാൻ വേണ്ടി വേറും ഇനി 6 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓഫേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, അതായത് ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലുലു മാളിലും വലിയ ഓഫേഴ്സൊക്കെ വല്ലപ്പോഴേക്കേ വരുള്ളൂ. പ്രത്യേകിച്ചും ഫെസ്റ്റിവൽ അതോടൊപ്പം തന്നെ സീസൺ ടൈമിലൊക്കെ ആയിരിക്കും ഓഫേഴ്സ് വരുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ മാക്സിമം സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതോ നേരെ അവിടെയാണെങ്കിൽ സാന്താക്ലോസ് അപ്പൂപ്പനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ 2 ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് പോകണം. 9:30 പേരിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ വിചാരിച്ച് ഈ ഒരു സമയത്ത് തിരക്ക് കാണത്തില്ല. ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചതെങ്കിലും പക്ഷേ നടക്കുന്ന ലക്ഷണമില്ല. അപ്പോൾ സാന്താക്ലോസ് അപ്പൂപ്പനുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും ഒന്ന് ഫോട്ടോസ് എടുക്കണമെന്നുള്ള ഒരാഗ്രഹത്തോട് കൂടിയാണ് വന്നത്. സാന്താക്ലോസ് അപ്പൂപ്പനെ കണ്ടു കഴിഞ്ഞാൽ വെളിനാട്ടിലുള്ള ആരുമാണെന്ന് തോന്നും. ഇഷ്ടംപോലെ പേരിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളും മുതിർന്ന ആൾക്കാരും എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയമില്ല, നമുക്ക് നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാം. രാത്രി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടൂറ ഗെയിംസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ആ റോൾ ഗ്ലൈഡർ എന്ന് പറയുന്ന ഗെയിംസ് ഒന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല, നല്ല കിടിലം തിരക്ക് ഫ്രണ്ടിൽ. എസ്പെഷ്യലി ആ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു റഷ് ഉണ്ടാവും. 32
കൗണ്ടേഴ്സ് ഉണ്ട്. അത് കൂടാതെ നേരെ കാണുന്ന എക്സ്പ്രസ് കൗണ്ടറും ഉണ്ട്. അപ്പോൾ എക്സ്പ്രസ് കൗണ്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് ഡെലിവറി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു കൗണ്ടറാണ് എക്സ്പ്രസ് കൗണ്ടർ. എസ്പെഷ്യലി ഇത് ആ ഒരു എൻട്രിയുടെ അടുത്തായിട്ട് വരുന്ന ഒരു കൗണ്ടറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് കൗണ്ടറിൽ നിന്ന് ബില്ലിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ദാ എൻട്രൻസിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നിട്ടുണ്ട്. ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, ആരും തന്നെ ചോദിക്കുന്നില്ല എന്നുള്ളത് വേറൊരു പ്രത്യേകത കൂടെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ സൈഡിൽ കൂടെ കയറിയിട്ട് നമുക്ക് നേരെ വെജിറ്റേറിയൻ സെക്ഷൻസിലോട്ട് നമുക്ക് പോകണ്ട. നേരെ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിൻ്റെ സെക്ഷനാണ്. എസ്പെഷ്യലി ആ ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കൊക്കെയും അതോടൊപ്പം തന്നെ ന്യൂ ഇയറിനും തിരക്കൊക്കെ ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അവർ കേൾക്കണ്ട കാസ്റ്റിലോ ഡ്രിങ്ക്സ് 299 rupees എന്നൊക്കെ പറഞ്ഞ് ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വൈനിൻ്റെ സെക്ഷനാണ്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 110 rupees എന്നുള്ളത് 79 rupeesേ ഉള്ളൂ. 79 rupees 79 rupees 79 rupees അതുകൂടാതെ തന്നെ ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസിലൊക്കെ ഉണ്ട്. വാഫി കോംബോൾ പാക്ക് 129 rupees, റിപ്പിൾ 229 265. അതൊക്കെ ആണെങ്കിൽ ഒരു 15-20 രൂപയുടെ ഡിഫറൻസൊക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ കുറച്ച് മറ്റേ ടാങ്കിൻ്റെ മറ്റേ ഡ്രിങ്ക്സ് പൗഡർ 135 ഉള്ളത് 115 മാത്രമേ ഉള്ളൂ. 20 രൂപയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. 20 രൂപ ഡിഫറൻസ് എന്ന് വെച്ചാൽ നല്ല ഡിഫറൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ അല്ലാതെ കുറച്ച് ഓഫേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈസ്റ്റേൺ 49, ഈസ്റ്റേണിൻ്റെ കുറച്ച് പ്രോഡക്ട്സുകൾ ഇവിടെ ഉണ്ട്. അതെല്ലാം 10-15 രൂപയുടെ ഡിഫറൻസ് തന്നെ ഉണ്ട്. ഇവിടെ ബിസ്ക്കറ്റ് ഐറ്റംസിലൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്ത് സൈഡിൽ കോസ്മെറ്റിക്സ് ഐറ്റംസിലൊക്കെ അത്യാവശ്യം 20-30 രൂപ ആ റേഞ്ച് അടുപ്പിച്ചിട്ടുള്ള ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോകാനാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇതാ കണ്ട സന്തൂർ സോപ്പ്, സന്തൂർ ബാത്തിങ് സോപ്പ്. കുറേ സോപ്പ് ഐറ്റംസിൽ ഇതാ കണ്ടായിരുന്നല്ലേ. സോപ്പ് ഒരു പാക്കിംഗ് ആയിട്ട്, അതായത് ഫുൾ പാക്കായിട്ട് എടുത്ത് കഴിഞ്ഞാൽ 5-4 piece എടുത്തു കഴിഞ്ഞാൽ ഒന്നൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ടാണ് നോൺ വെജിന് മുമ്പുള്ള ഈ ഒരു സെക്ഷൻ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മിക്കുറോക്ക് നേഴ്സ് വ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലുലു മാളിൻ്റെ ഫുൾ വീഡിയോസ് വന്നിട്ട് ഫസ്റ്റ് ഡേയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും രാവിലെ 9 മണിക്ക് വന്നിട്ടുള്ള ഒരു മണിക്കൂറുള്ളൊരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണുക. അപ്പോഴുള്ള ഡിഫറൻസും ഇപ്പോഴുള്ള ഡിഫറൻസും നിങ്ങൾക്ക് എൻറ്റയർലി അത് ഫീലാകും. അതുകൂടാതെ തന്നെ ഫണ്ടൂറ ഗെയിംസിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാ ഇവിടെ സ്നഗീസിൻ്റെ കുറച്ച് സെക്ഷനൊക്കെ 860 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഹഗീസിൻ്റെ പാമ്പേഴ്സിൻ്റെ സെക്ഷനുണ്ട്. 1139 രൂപയുള്ളത് 839 ഉള്ളൂ. അതുകൂടാതെ തന്നെ വേറെ കുറച്ച് പാക്ക് മമ്മി പോക്കോ. മമ്മി പോക്കോ ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ കാണുന്നുണ്ട്. ക്രിസ്മസ് ട്രീ, അതുകൂടാതെ തന്നെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ്, സ്വീറ്റ്സ്, ബോക്സ് ഐറ്റംസുകൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൂടാതെ തന്നെ ഷെഫ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് നമ്മുടെ ചൂടുപാത്രങ്ങളും അതുകൂടാതെ തന്നെ സ്റ്റൗവും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതിനുശേഷം ഇവിടെ 2-3 ഗ്ലാസ് ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു സെക്ഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഡയറക്റ്റ് ആയിട്ട് നോൺ വെജ് സെക്ഷനിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സ്റ്റേഷനറി ഐറ്റംസ് ഇതൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളാകും. അപ്സാരയുടെ ഒരു ബാഗ്, കളർ പെൻസിൽ, ഡ്രോയിങ് സ്കെച്ച്, സ്റ്റെൻസിൽ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാത്രത്തിൻ്റെ കുറച്ച് ഐറ്റംസുകളാണ്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം. പാത്രത്തിൻ്റെ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ക്രോക്കറി ഐറ്റംസുകളും ഗ്ലാസ് ഐറ്റംസുകളും എല്ലാം സംഭവം ഒരു 10-20 രൂപ 30 രൂപയുടെ ഡിഫറൻസുകൾ ഉണ്ട്. ഹാർ കണ്ട ഗ്ലാസ് ഐറ്റംസിലൊക്കെ നോക്കിയാൽ വളരെ അധികം മനോഹരം, മനോഹരം, അതിമനോഹരം. ഇത് ക്രോക്കറി ഐറ്റംസുകളെല്ലാം കണ്ടല്ലോ, എല്ലാം നല്ല കൊള്ളാം, നല്ല സൂപ്പർബായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനൊക്കെ കാണിച്ചായിരുന്നു. ഇനി അടുത്തത് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ 9:30 കഴിഞ്ഞിട്ടുണ്ട്. 9:30 കഴിഞ്ഞിട്ട് നല്ല തിരക്കുണ്ട്. 11 മണി വരെയാണ് യഥാർത്ഥമായിട്ടുള്ള സമയം. 9 AM to 11 PM വരെയാണ്. പക്ഷേ ലുലുമാള ക്ലോസ് ചെയ്യുമ്പോഴേക്കും 12 മണി ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 shift സ്റ്റാഫ് കാണും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇതാക്കണ്ടേ ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്രിസ്മസിൻ്റെ തിരക്കായാലും ശരി, ന്യൂ ഇയറിൻ്റെ തിരക്കായാലും ശരി, നോൺ വെജിൻ്റെ ഒരു സെലക്ഷൻ, നോൺ വെജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പല രീതിയിൽ തന്നെ ബോൺലെസ് ചിക്കൻ ഐറ്റംസുകളും റിബ്സ് ആയാലും ശരിയും, അതുകൂടാതെ തന്നെ കാല് ഫുള്ളായിട്ടും വെച്ചിട്ടുണ്ട്. ചിക്കൻ ഐറ്റംസിലാണ് നമുക്ക് ലെഗ് പീസ് മാത്രമായിട്ട് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് കുറച്ച് അച്ചാർ ഐറ്റംസുകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതിന് അടുത്ത നോൺ വെജ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ലാമ്പ്, ലാമ്പിൻ്റെ ഇവിടെ വരുന്ന സമയത്താണെങ്കിൽ
അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എല്ലാം ഫ്രീസറിലാണെങ്കിൽ വച്ചിട്ടുണ്ട്. ഇത് കണ്ട ഫുള്ള് നിറഞ്ഞിരുന്നതാണ്. ഇതെല്ലാം എന്താ ഫുള്ളും തീർന്നിട്ടുണ്ട്. രാവിലെ ആവുന്ന സമയത്താണെങ്കിൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള പീസ് ഐറ്റംസുകളും എസ്പെഷ്യലി ഇൻറ്റേർണൽ ഓർഗൻസ് മറ്റ് സാധനങ്ങളും എല്ലാം കിട്ടും. ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ലെഗ് മട്ടൻ്റെ 700 രൂപയേ ഉള്ളൂ. മട്ടൻ 700 രൂപീസ്, 675 രൂപീസ്. മട്ടൻ അത് ഓരോന്നും ഓരോ രീതിയിലാണ് റേറ്റ് വരുന്നത്. ബോൺലെസ് ആകുമ്പോഴേക്കും കുറച്ച് കൂടുതലായിട്ട് റേറ്റ് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ എന്തായാലും ബീഫ് ബോൺലെസ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ ആ ഒരു തിരക്ക് കുറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. ഇവിടെയാണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ ഇതാകട്ടെ എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ എത്രയും പെട്ടെന്ന് തന്നെ വരാത്തവരുണ്ടെങ്കിൽ വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഐറ്റംസിൽ, മട്ടൺ ഐറ്റംസിൽ, ചിക്കൻ ഐറ്റംസിൽ എല്ലാം നല്ല രീതിയിലുള്ള ഓഫർ കുറച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഓഫർ പ്രൈസാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു തിരക്ക് എസ്പെഷ്യലി ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഉണ്ടാ ചെറിയ രീതിയിലുള്ള കാല് 770 രൂപയാണ്. ഇത് ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്ത് മസാലയൊക്കെ ഇട്ട് വെച്ച് കഴിച്ചുകഴിഞ്ഞാൽ ഒരു രക്ഷയിലും നല്ല കിടിലം ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഒരു രക്ഷയിലായിരിക്കും, നല്ല കിടോൾ കിടിലായിരിക്കും. ഇതൊക്കെ ഉണ്ടാ ബീഫ് ഐറ്റംസിലായാലും ശരി, മട്ടൺ ഐറ്റംസിലായാലും ശരി, പല രീതിയിൽ അവർ കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്പും വച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാ 750 രൂപീസ് മട്ടൺ ഷോൾഡർ പീസ്, അതുകൂടെ അതിന് റിബ്സ് വേണമെങ്കിൽ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മട്ടൺ ഇൻറ്റേർണൽ പാർട്സുള്ള മട്ടൺ ചോപ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മട്ടൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, മട്ടൺ മലബാറി സ്പൈസി ഉണ്ട്. പല പേരുകൾ നമുക്കിവിടെ വരുമ്പോൾ പഠിക്കാം. തന്തൂരി മട്ടനുണ്ട്, തന്തൂരി ചിക്കനുണ്ട്, തന്തൂരി ഇത് എല്ലാം മട്ടൻ്റെ ഐറ്റംസിലാണ്. സ്പൈസി മട്ടൺ, തന്തൂരി റിബ്സ് ഐറ്റംസിൽ, അങ്ങനെ പല ഐറ്റംസുകളുണ്ട്. ഇത് ഇങ്ങോട്ട് വന്ന സമയത്ത് അതാ ചിക്കൻ കണ്ട, നാടൻ ചിക്കൻ വന്നിട്ട് 310 രൂപ, 310 ആണ് നാടൻ ചിക്കൻ. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും എടുക്കുകയാണ്. ടർക്കി ലെഗും 525 രൂപ, ടർക്കി കോഴിയുടെ കാലാണ്, 525 രൂപയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ വളരെ അധികം പാട് തന്നെയാണ്. അപ്പോൾ മിക്കൂറോ നേഴ്സ് വ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ ഐറ്റംസിലാണ് കൂടുതലായിട്ട് സെയിലാവുന്നത്. ഇതാക്കണ്ട 190, 190 രൂപ ഉള്ളു. ഫുൾ ചിക്കൻ വന്നിട്ട് 190 രൂപ. ഇതെങ്ങനെ പോയി കഴിഞ്ഞാലും 2 കിലോയ്ക്ക് മോളി വരും. 100 പെർ kg ആണ്. ഇതാക്കണ്ട 100 പെർ kg, 1 കിലോ 100 രൂപ. നമ്മൾ വെളിയിലൊക്കെ വാങ്ങിക്കുമ്പോൾ 120 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് കോഴി എടുത്തിട്ട് ആ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള റേറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, 1 കിലോ 100 രൂപ, 1 കിലോ 100 രൂപ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഇവർ ഓൾറെഡി രാവിലെ തന്നെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് സീൽ ചെയ്തിട്ടാണ് സംഭവം ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നത്. നമ്മൾ പല രീതിയിൽ എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിൽ അവർ കട്ട് ചെയ്ത് തരും. ഇതൊക്കെ ഉണ്ടാകും ചിക്കൻ ഐറ്റംസൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് നല്ല രീതിയിൽ തരും. നമ്മൾ കറിക്കാണെങ്കിൽ കറിക്ക്, അല്ലാതെ ആണെങ്കിൽ അല്ലാതെ, എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ അവർ തന്നെ കട്ട് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ മധുരൈ സീരീസ് എന്ന് പറഞ്ഞ പാർട്ട് വൈസ് ആയിട്ട് ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോളോ ട്രിപ്പാണ്. 1 ഡേ നമ്മൾ മധുരയിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കാണാം, ഏതൊക്കെ സ്ഥലം കണ്ടുവിടാം, ഏതൊക്കെ സ്ഥലം കാണാം, എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സീരീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മധുരൈ സീരീസ് വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കാണുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. 1 ഡേ ട്രിപ്പ്, രാവിലെ എത്തുന്നു, അന്ന് രാത്രി തിരിച്ചു വരുന്നു. ഏകദേശം ഒരു 20 സ്ഥലങ്ങൾ നമ്മളൊന്ന് കണ്ടു, എക്സ്പ്ലോർ ചെയ്തു, പാർട്ട് വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണുക, നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു നോൺ വെജിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോൺ വെജിൻ്റെ സെക്ഷന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല കിടോൾ കിടിലം കിക്കിടിലും തിരക്ക്. കൊള്ളാം കൊള്ളാം കൊള്ളാം, നല്ല നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് സംഭവം പോകുന്നത്. 17ാം തീയതിയാണ് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 16ാം തീയതിയാണ് ഒഫീഷ്യലായിട്ട് ഉദ്ഘാടനമായിട്ടുള്ളത്. നമ്മുടെ ചിക്കൻ്റെ തന്നെ പലതരം ഐറ്റംസ് ഉള്ള ചിക്കൻ ബോൺലെസ് ബ്രസ്റ്റ് പീസ്, ചിക്കൻ ലെഗ് പീസ് ഉള്ളി, ചിക്കൻ റിബ്സ് പീസ് ഉള്ളി, അങ്ങനെ പല രീതിയിൽ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ചിക്കൻ മസാല ഇട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ ഡം സ്റ്റിക്ക്, ഇതുണ്ട് ബട്ടർ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതൊക്കെ ഉണ്ടാ ഫുള്ളായിട്ട് ഇതൊക്കെ ഉണ്ടാകും. ചിക്കൻ ഇഷ്ടംപോലെ സാധനം ഏതോ കടയിലത്തേക്കാണെന്ന് തോന്നുന്നു. അത്രയും അവർ വാങ്ങിച്ചിട്ടിട്ട് അത് സംഭവം വെയിറ്റ് നോക്കിയിട്ട് കട്ട് ചെയ്ത് സംഭവം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോഴേ ഇഷ്ടംപോലെ ലാഭമുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ചിക്കൻ. അപ്പോൾ ചിക്കൻ്റെ ഐറ്റംസിലാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ട മസാല ഇട്ട് വെച്ചിട്ടുള്ള ചിക്കനുണ്ട്, മസാല ഇടാത്ത അല്ലാതെ ചിക്കനുണ്ട്, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചിക്കനുണ്ട്. എല്ലാ സംഭവങ്ങളും ലൈവ് ചിക്കൻ ആണെങ്കിൽ അവർ കട്ട് ചെയ്ത് പാക്ക് ചെയ്താണ് സംഭവം വച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഒരു മീനിൻ്റെ സെക്ഷൻ, അതായത് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് നിങ്ങളൊന്ന് കണ്ടു, ചിക്കൻ ഗാർലിക്ക് കബാബ്, ചിക്കൻ തന്തൂരി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ പറ്റും.
ഇനി അടുത്ത നമ്മുടെ ബീഫ് ഐറ്റംസ് ആണ്. നമ്മൾ അടുത്ത ബീഫ് ഐറ്റംസ് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കണം. ബഫലോ റിബ് ഐ, ബഫലോ സിൽവർ സ്ലൈഡ് സ്ലൈഡ് ചെയ്ത് വെച്ചിട്ടാണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. ബഫലോ ഐ റൗണ്ട്, ഇതൊക്കെ നല്ല രീതിയിൽ കിടിലായിട്ട് കഴിക്കാൻ പറ്റും. ബഫലോ ഫുൾ ബഫലോയുടെ ആ ഒരു സെക്ഷനാണ്. ബഫലോ പല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ബോൺലെസ് ബഫലോ മീറ്റ് 330 രൂപയാണ്. ബോൺലെസ് ബഫലോ മീറ്റ് 380 രൂപ, 350 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ബോൺലെസ് ബഫലോ മീറ്റ് ഇവിടെ 420 രൂപയുടെ സാധനം 350 രൂപ. ബേബി ബോൺലെസ് ബഫലോ, അപ്പോൾ നമ്മളിതൊന്ന് 1 kg വാങ്ങിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. കണ്ട ഈ സെല്ലിൽ 350 രൂപ, 320 രൂപ. അപ്പോൾ നമ്മളും ഒരു 1 kg വാങ്ങിക്കണം എന്നുള്ളത് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതാ ബ്രോ ആണെങ്കിൽ ഇതാ കണ്ട ബ്രോ വേറൊരാൾക്ക് സംഭവം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനാണ് ഈ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുള്ളത്, പാക്ക് ചെയ്താണ് സംഭവം തരുന്നത്. അപ്പോൾ നമ്മളും ഒരു 1 kg ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാണെങ്കിൽ ഇതാ പുള്ളിക്കാരനാണെങ്കിൽ ഇതാ എല്ലാം സംഭവം പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ 1 kg ഇതാ സംഭവം ഓർഡർ ചെയ്തത് സംഭവം. പുള്ളിക്കാരനാണെങ്കിൽ ഇതാ എല്ലാം കിടിലായിട്ട് സംഭവം ഓരോന്നായിട്ടും അങ്ങനെ ഇടുന്നുണ്ട്. 1 kg ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1 kg ഇപ്പോൾ 10-15 gram കൂടും. ഇപ്പോൾ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ്, എക്സ്ട്രാ റേറ്റും കൂടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് സീൽ ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്ത് സീൽ ചെയ്ത് തരും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങിക്കാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ പീസ് തൊട്ടടുത്തിരുന്ന വേറൊരാളാണെങ്കിൽ സംഭവം ഇതുപോലെ ചോദിച്ചായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഇതിനടുത്ത് എനിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം വീഡിയോസ് ഇടുന്നു, കൊല്ലം വീഡിയോസ് ഇടുന്നു. അതോടൊപ്പം തന്നെ നേഴ്സ് എന്നുള്ള നമ്മുടെ ചാനൽ ഉള്ളതിൻ്റെ പേരിൽ മെഡിക്കൽ വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കണ്ട നമ്മൾ 1 kg നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ബോൺലെസ് ബഫലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ ഇട്ട് നല്ല കിടിലം ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ട്, ലൈവ് ആണോ ഫ്രഷ് ആണോ എന്നുള്ളത് സംഭവം നമ്മൾ നോക്കിയതിന് ശേഷം നാളത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ ഒരു കിടിലം ഓഫേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. 31/12 ആകുമ്പോഴേക്കും എല്ലാ ഓഫേഴ്സും സംഭവം തീരും. അപ്പോൾ മറക്കാതെ നിങ്ങളെല്ലാവരും സംഭവം ഒന്ന് വാങ്ങിക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് വളരെയധികം യൂസ്ഫുൾ ആകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എനിക്ക് നോൺ വെജ് ഐറ്റംസുകളാണ് എനിക്ക് കൂടുതലായിട്ടും അട്രാക്ഷൻ തോന്നിയത്. അതുകൊണ്ട് നോൺ വെജ് ഐറ്റംസുകൾ കുറേ ഐറ്റംസുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു സൈഡിലാണെങ്കിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അപ്പോൾ തിരക്ക് കാരണം ബില്ലിംഗ് സെക്ഷനിലിരുന്ന് മടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് രാത്രി വന്നത്. രാത്രി വന്ന സമയത്താണെങ്കിലും അതേ സെയിം തിരക്ക്. ഇതൊക്കെ കണ്ട പല രീതിയിലാണെങ്കിൽ സ്പൈസി ബീഫ് സോസേജ്, ബീഫിൻ്റെ തന്നെ പല ഐറ്റംസുകളുണ്ട്. ബീഫുണ്ട്, ബഫലോ ഉണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്. അതുകൂടാതെ തന്നെ ചിക്കനിലെ ടർക്കി ഐറ്റംസുകളുണ്ട്, ഡക്ക് ഐറ്റംസുകളുണ്ട്. അങ്ങനെ പലതരം ഐറ്റംസുകളും നമുക്ക് ഇവിടെ നിന്ന് ലൈവ് ചെയ്ത് കട്ട് ചെയ്ത് സംഭവം റാപ്പ് ചെയ്ത് വെച്ചിരിക്കും. നമ്മളിതിനടുത്ത് കാണുന്നത് ഫിഷ് ഐറ്റംസിലാണ്. ഫിഷ് ഐറ്റംസിൻ്റെ സൈഡിലും നല്ല തിരക്കുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ വീൽ ചെയർ ഇന്നിട്ടാണെങ്കിൽ ഓർഡർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ചൂര മീനാണ് വാങ്ങിക്കുന്നത് തോന്നുന്നു. എനിക്ക് ചൂര പോലെയാണ് തോന്നുന്നത്. ചൂരയാണോ അതോ വേറെ വല്ല മീനാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് സംഭവം മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ മീനൊക്കെ ആണെങ്കിൽ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓട്ടിച്ച് ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടംപോലെ മീൻ ഉണ്ട്. നല്ല രീതിയിൽ പേരൊന്നും അറിവിടാത്ത മിക്ക ഐറ്റംസുകളെയും പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ വിലയും അതോടൊപ്പം തന്നെ അതിലും തന്നെ പേര് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരിനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വളരെ അധികം പാടാണ്. അപ്പോൾ ഒരു വലിയൊരു ചൂരയാണെങ്കിൽ തൊട്ടടുത്തിരുന്ന ചേട്ടനാണെങ്കിൽ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർഡർ ചെയ്ത സാധനമാണെങ്കിൽ തൂക്കി എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചൂര മീനാണ്, ഫ്രഷ് മീനാണെന്നാണ് തോന്നുന്നത്. ഐസ് ഇട്ട് സംഭവം വെച്ചിട്ടുണ്ട്. ആ ഒരു കണ്ണാടി പെട്ടിക്കകത്താണെങ്കിൽ ഇഷ്ടംപോലെ ലൈവ് ആയിട്ടുള്ള മീനുണ്ട്. അപ്പോൾ ആ പറയുന്ന സമയത്താണെങ്കിൽ പുള്ളിക്കാരനെടുത്തിട്ട് അതിനെ കൊന്ന് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇനി ആവപ്പാടെ കുറച്ച് ദിവസമേ ഉള്ളൂ. 31/12/2021 ഇതിൻ്റെ ലാസ്റ്റ് ഡേ വരുന്നത്, ലാസ്റ്റ് ഓഫർ ഡേ വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നഷ്ടം തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു റേറ്റ് ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാക്സിമം പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഓഫേഴ്സ് തന്നെയാണ്. ഇതാ കൊഞ്ച് ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ചാള ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്.
എന്താ വലിയ വലിയ മീനൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ പേരെന്താണ്? നമ്മുടെ കിങ് ഫിഷ് എന്നൊക്കെയാണ് സംഭവം പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിവിടെ വരുന്ന സമയത്ത് തന്നെ ആള് മണ്ണിടാൻ പറ്റാത്ത എത്രത്തോളം സ്ഥലം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ എല്ലാം ട്രോളിയിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട മീനിൻ്റെ ആ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ സെക്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഉണക്ക മീനിൻ്റെ സെക്ഷൻ, അതായത് കരുവാട് എന്ന് പറയുന്ന ട്രിവാൻഡ്രം സ്ലാങ്ങിൽ, അപ്പോൾ ആ ഒരു സെക്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും. ലാസ്റ്റ് ഫൈനലായിട്ട് കുറച്ച് വെജിറ്റബിൾസിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടംപോലെ ഫിഷ് ഐറ്റംസുകളുടെ ആ ഒരു റേറ്റിൻ്റെ ഡിഫറൻസ് ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. 350 രൂപയുടെ സാധനം 290 രൂപ ആ റേഞ്ചിന് അടുപ്പിച്ചിട്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 50-60 രൂപ ഡിഫറൻസ് എങ്ങനെ പോയി കഴിഞ്ഞാലും ഉണ്ടാവും. നിങ്ങൾക്കത് എന്തായാലും നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാം. എന്താ കണ്ടോ, മീൻ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് മീനാണെന്നുള്ള സത്യം പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും എനിക്ക് സംഭവം മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കണ്ട കൊഞ്ചൊക്കെ കിടക്കൊണ്ട് നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മീനുകളുടെ പേരേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ കണ്ട പുള്ളിക്കാരനാണെങ്കിൽ വലിയൊരു മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂരയുടെ തല എന്താ സംഭവം അടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ അത് യൂസാകും. ഈ കള്ള് ഷോപ്പിലും അതോടൊപ്പം തന്നെ വലിയ വലിയ ഫാമിലിയിലും പ്രത്യേകിച്ച് ഗെറ്റ് ടുഗദേഴ്സൊക്കെ നടത്തുന്ന പയ്യന്മാരൊക്കെ ആണെങ്കിൽ ഈ സംഭവം, ഈ ഒരു തല ഒക്കെ ആണെങ്കിൽ കറി വെച്ചൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റാണ്. നമ്മൾ പലതരം വീഡിയോസുകളിൽ നമ്മൾ തലക്കറിയും തല അവിയലും തല കൊണ്ടുണ്ടാക്കിയ പലതരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അപ്പോൾ തല സ്പെഷ്യലായിട്ട് ഒരു കട്ട് ചെയ്ത് വെച്ച് സെയിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് റേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ മീൻ സംഭവങ്ങൾ ഉണ്ട്. ഇനി അടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മളാണെങ്കിൽ ഈ ഒരു കരുവാട്, അതായത് ഉണക്ക മീനിൻ്റെ ഒരു സെക്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ ഉണക്ക മീനിൻ്റെ സെക്ഷനൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നുള്ള സംഭവം നിങ്ങൾക്ക് തന്നെ ഫീൽ ആകും. ഇഷ്ടംപോലെ ഉണക്ക മീനിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. വളരെ അധികം ഡീറ്റെയിലായിട്ട് നമ്മളും പോലും അറിയാത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിച്ചിട്ടുള്ള ബോൺലെസ് ബീഫാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ഓഫേഴ്സ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് 31/12/2021. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളിതിൻ്റെ അടുത്ത ബാക്കി സെക്ഷനൊക്കെ ഒന്ന് ഓട്ടിച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓപ്പണിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അതോടൊപ്പം തന്നെ ഫണ്ടൂറ ഗെയിംസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇനി നിങ്ങൾ കാണുന്നത് എല്ലാം ജസ്റ്റ് ഒന്ന് മ്യൂസിക്കിലായിരിക്കും. അപ്പോൾ ഫുള്ള് ആ ഒരു ലുലു മാളിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മ്യൂസിക്കിലാണ് നിങ്ങളിനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൈ ബൈ.
അപ്പോൾ ഫ്രണ്ട്സ്, ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്പെഷ്യലി നോൺ വെജിൻ്റെ സെക്ഷൻ കിടിലായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ 31/12/2021 വരെയുള്ള എല്ലാ ഓഫേഴ്സും, അതുകൊണ്ട് അത് മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ലുലു മാളിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു എൻട്രൻസ്. നമ്മൾ കുറച്ച് നേരം നിന്ന് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള ലൈറ്റ് ഡെക്കറേഷനും മറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് തരിക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ വരുന്ന എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.